യൂട്ടോസിമീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് യെസ് മച്ചാനെ, ഓ മഴയുണ്ട്. മഴയുണ്ട്, അതൊന്ന് പറയണം. മഴയുണ്ട്, അതിന്റെ ചെറിയ ശല്യം ഉണ്ടാവും. കുറെ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ മഴ ചോരുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ചോരാത്ത മഴയുടെ കൂടി വീഡിയോയിലേക്ക് വരികയാണ്. ഒരു പുതിയ കോംബോ, അതായത് ദിൽറോബ്, ജിറാഫ്, അങ്ങനെ പിന്നെ റോജ, അതേതാ ജാസ്മിനും, പിന്നെ സുഗിൽ, പിന്നെ റോണി ഉണ്ടോ, അതേതാ റോബിനും നിമിഷം, അത് വേറെ എന്തായിരുന്നു, നിമിറോബ്, 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 പിന്നെ റിയാദിൽ, റിയാദിൽ, ഓക്കെ, റിയാസും ദിൽഷയും തമ്മിലുണ്ട്. അങ്ങനെ കുറെ കോംബോ ഉണ്ട്. പിന്നെ അതിന് ശേഷം വന്നാണ് പൊടിറോബ്, പൊടിറോബ്. പക്ഷെ അതല്ലാതെ ഇപ്പൊ ഒരു പുതിയ കോംബോ, നമ്മള് എന്തായാലും ഇപ്പൊ റോബിന്റെ കൂടെ ആരെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ മറ്റുള്ള ബിഗ് ബോസിലെ ഏതെങ്കിലും താരങ്ങളുടെ കൂടെ ഒരാളെ കണ്ടാൽ മതി, നമ്മളത് കോംബോ ആക്കി മാറ്റും തീർച്ചയായും. അങ്ങനെ പുതിയൊരു കോംബോ നമ്മള് കോംബോയുടെ ഉപജ്ഞാതാവ് സൃഷ്ടിച്ചെടുക്കും. പിതാവ്, കോംബോയുടെ പിതാവ്. ഇനിയിപ്പോ പുതിയ കോംബോ ഉണ്ടാക്കാൻ പോകുമ്പോൾ റോബിന്റെ കൂടെ പുതിയ ആളെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കി എഴുതി വെക്കണോ, പേപ്പറൊക്കെ എടുത്ത് എഴുതി വെക്കണോ പെട്ടെന്ന്. ശരി, ഓക്കെ, ആരുടെ പേര്? ഒരു കിഡ്ലോസ്കി പേര് ഉണ്ടാക്കണം. ആണല്ലേ, എന്നാ പറ, ഓക്കെ, അത് ഫസ്റ്റ് റോബിൻ തന്നെയാ? അല്ല, റോബ് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കൊടുത്താൽ മതി. ആണോ, ഓക്കെ, ആ ഓക്കെ. സംഭവം ചിത്രം ഇതാണേ, ഓണത്തിന്റെ സ്പെഷ്യൽ ഫോട്ടോ ആണ്, ഫോട്ടോഷൂട്ട് ആണ്. ഇത് വെച്ച് നമ്മളൊരു കോംബോ ഉണ്ടാക്കാൻ പോകണം. ഒന്ന് രണ്ട് മൂന്ന്, എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എട്ട് പേര്. ഈ എട്ട് പേരുടെയും അതില് റോബും കൂടി, ഈ എട്ട് പേരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം റോബും അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ പേര് ഒന്ന് പേര് പേര് വന്ന, ഓക്കെ, പിന്നെ ശ്രുതി വിശാഖ്, വൈശാഖാണോ വിശാഖാണോ? ഇതാണ് ഞാൻ ആദ്യം തന്നെ എന്നോട് ചോദിച്ചത്, ശ്രുതി ഉണ്ടോ എന്ന്. അത് കഴിഞ്ഞ വീഡിയോയിൽ ആണല്ലേ. പിന്നെ അശ്വതി ഉണ്ട്, അല്ലെ അശ്വ കേട്ടോ, അശ്വ, ഓക്കെ. ഓക്കെ, പിന്നെ ദീപിക, ദീപിക, പിന്നെ ദീ ഇട്ടാ മതി, ദീ, ദീ മതി, ആ ശ്രീലക്ഷ്മി, ശ്രീ ഇട്ടാ മതി, ശ്രീ, ആ പ്രതീക്ഷ, ആഹാ നല്ല പ്രതീക്ഷ ഉണ്ടല്ലോ, ആരാ മനസ്സിലായോ, പ്രാ ഇട്ടാ മതി, സിനിമ സീരിയൽ നടി പ്രതീക്ഷ, പിന്നെ ആർദ്ര, ആർദ്രട്ടാ മതി, ആർദ്ര, എന്റെ ദൈവത്തെ കഴിഞ്ഞ ഇവിടെ പോയി നിൽക്കുമോ, അനഘ, അനഘ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്, എട്ട് പേരായില്ലേ, കറക്റ്റ് ആണല്ലോ. ഇനി എങ്ങനെയാണ്, അഞ്ച് ആറ് ഏഴ് എട്ട്, ഇനി റോബോണി വരണം, അല്ല റോബോ ഇത്, ഇനി നമ്മളൊരു പേരുണ്ടാക്കുന്ന സംഭവം ഇടക്ക് എടുക്കൂട്ടോ. ദീപ്ട്ടോ, ദീപിക എന്നുള്ള പിന്നീട് ദീപ്ശ്രീ, പ്രോ അറബി പേരായി ഇതിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് പറഞ്ഞേ, പിതാവ്. ഒരു മിനിറ്റ്, ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇതൊക്കെ വായിച്ച ഒരു റോബ് എന്നൊരു ആർമി ആക്കണമെങ്കിലുള്ള പാടെ,
അവിടെ കൊണ്ടിടേ എന്നെടുത്ത് എന്നെടുത്തു ആ ഒരു ഏഴ് ഏട്ടു പിന്നെ അല്ല പിന്നെ എസ് എട് എസ് എന്നെടുത്തു എടുത്തു എസ് എടുത്തു ഇനി എവിടെ നസ ഓക്കെ നാസ നാസയിലെത്തിയ ഓക്കെ ഇനി കൊണ്ടുപോയിട്ട് ഡി എടുക്ക് നസ നാസ ദൈവമേ എവിടെ ചെന്നെന്ന് ഒരേ കൂടെ എടുക്കണ്ടല്ലേ ഒരേ കൂടെ ഉണ്ട് നസട ആ കൊടുക്കുക നസട നസട അടിപൊളി ഒരു രക്ഷയില്ല സൂപ്പർ കോമ്പോ നസഡാസ് പി റോബ് അടിപൊളി അടിപൊളി കിടിക്കിയില്ലേ പേര് പൊളിച്ചിട്ടുണ്ട് ആദ്യത്തെ അടിപൊളി ആദ്യത്തെ ശരിക്കും അറബി പേര് പറഞ്ഞോണ്ടിണ്ട് മര്യാദക്ക് മദ്രസ കിട്ടുമ്പോ പോയിട്ട് മാങ്ങ പറിക്കാൻ പോയി എന്നിട്ട് അറബിയുള്ള പറിക്കുമ്പോഴാണ് നല്ലതാവുള്ളൂ കണ്ടവൻ പറമ്പിൽ പറിക്കുമ്പോ വലിയ നല്ല കാര്യമല്ല പൈസ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ശരിയാ മറ്റുള്ളവർക്ക് നല്ല ജോലിയായിട്ട് മാറും അത് ഭയങ്കര ഓടണം ചാടണം എല്ലാം പഠിക്കാൻ പറ്റും ഇതിലേറെ പോവാ എവിടെ വരെ അഞ്ചു വട്ടല്ലേ ഒളിമ്പിക്സ് വരെ പോവാ ഏതായാലും വേറൊരു കാര്യം കേട്ടോ എന്തായാലും ഇപ്പം എല്ലാരും ഇതാണ് പരിപാടി ആര് റോബിനോട് റോബിന് മാത്രമല്ല ഏത് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിന് കൂടെ ആര് വന്ന് നിന്നാൽ ഫോട്ടോ എടുത്താലും അല്ലെ ഒന്ന് ഒരു ഫോട്ടോ അവർ ഇട്ടാലും അപ്പം അതൊരു എന്താ പറയാ ഞങ്ങള് ഭയങ്കരമായിട്ട് ശ്രമിക്കാറുണ്ട് കാരണം എന്താ ഈ ഒരു കോംബോ എങ്ങനെയെങ്കിലൊക്കെ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് ഒരു എട്ട് പെൺകുട്ടികളും റോബിനൊക്കെ നിൽക്കുന്നു എങ്ങനെ നമ്മൾ ഉണ്ടാക്കും പിന്നെ അതിന് കുറച്ച് പണിയെടുക്കാനുണ്ട് അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് സമയങ്ങളുണ്ടല്ലോ ഇതൊന്ന് ഓണാക്കുക നമ്മൾ ഇവിടുന്ന് കണ്ടെത്തുക മനസ്സിലായി അത് എല്ലാതിന്റെ അക്ഷരം മാത്രം എടുത്തിട്ടുള്ളൂ അതാണ് ആ ഒരു കോമ്പോയുടെ പേര് ആ ഫോട്ടോ വീണ്ടും ഒന്നുകൂടി ഞാൻ കാണിക്കാം നസഡാസ് പി റോബിനാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങള് നസഡാസ് പി റോബ് അല്ല ഞാൻ ഈ ഫോട്ടോ ആ ഫോട്ടോ ഈ ഫോട്ടോ കാണിച്ചോ ഓക്കെ ഓക്കെ പിന്നെ അതിനുശേഷം വന്നത് മാരകമായ ഒരു ലുക്കിലാണ് മച്ചാൻ ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്റെ അമ്മ റാംബിലാണ് ആട് കിട്ടിലോസ്കി ആറ്റിറ്റ്യൂഡിലാണ് നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് അതിന്റെ മുകളിൽ കൂടെ ഇട്ടേക്കുന്ന ഷോളാണ് ഷോള് അതെ ഷോള് ഷോള് പൊളിച്ചിട്ടുണ്ട് അതിലും ഒരുപാട് പിന്നെ ചീരി അത് അതില്ലാതെ മച്ചല്ല കേട്ടോ അപ്പോ ആ ഒരു ഫോട്ടോഷൂട്ട് വളരെ ഗംഭീരായിരുന്നു ഫോട്ടോഷൂട്ട് എന്നല്ല അതൊരു റാമ്പ് ഇതായിരുന്നു അല്ലേ അതില് വന്ന ഫോട്ടോസ് സൂപ്പർ ആയിരുന്നു ആദ്യ വെഡ്ഡിങ്സ് ആണ് പിക്ക് എടുത്തിട്ടുള്ളത് തോന്നുന്നു ഓക്കെ അതിനുശേഷം വന്നത് നമ്മുടെ നസഡാസ് പി റോവിന്റെ ഒരു വടംവലി ഉണ്ടായിരുന്നു അതൊന്ന് കാണാൻ പിന്നെന്താ അപ്പൊ റോബ് മാറി നിന്നു പിന്നെ നസഡാസ് പി മാത്രം നിരത്ത് റോബ് മാത്രം എട്ട് പെൺകുട്ടികളും നിരത്ത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ പിന്നെ അതിനുശേഷം വന്നത് ഒരു മാരക ഐറ്റം ഡാൻസ് ആണ് അത് ഇപ്പൊ ജസ്റ്റ് എത്തിയേ ഉള്ളൂ ആ ഇതൊരു എന്തൊക്കെയോ ചില സൂചനകളാണ് അമ്പ മോന എനർജി രണ്ടാ
അത് പലർക്കുള്ള ഒരു മറുപടി കൂടിയാണ്. നമുക്കതൊക്കെ കഴിയും, നിങ്ങൾ മാത്രം ഷൈൻ ചെയ്താൽ പോരാ, ഡാൻസ് നമുക്കും കഴിയുമെന്നാണ് ആള് പറഞ്ഞത്. തീർച്ചയായിട്ടും ഗായത്രി സുരേഷ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദാ ഒരു പെൺകുട്ടിയെ കൂട്ടിയിട്ട് റോബിൻ മച്ചാൻ തകർത്തിരിക്കുകയാണ്. അതിനൊരു ഇതില്ലേ, അതിന് നമുക്കൊരു എന്താ കോമ്പോ ഉണ്ടോ, പേരുണ്ടോ? എന്റെ ദൈവമേ, ഡാൻസ് ചെയ്യുന്ന ആളാരാന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങള് പിന്നീട് കൊണ്ടുവരുന്നുണ്ട്, തീർച്ചയായിട്ടും. പിന്നെ കൊണ്ടുവരാം, മഴ പിന്നെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പം മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം.